നിയമസഭയിൽ പ്രതിപക്ഷം എന്തു ഭാവിച്ചാണ് എന്നറിയില്ല. ശരിക്കും പ്രതിഷേധമൊക്കെ വേണം, അതിനൊരു ലിമിറ്റ് ഉണ്ടാവുകയും വേണം. ഇതിപ്പോൾ അങ്ങ് നിറഞ്ഞാടുകയാണ്. ഇതിപ്പോൾ ചോദ്യോത്തര വേള തുടങ്ങും മുമ്പ് തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തി. എത്ര ദിവസമായി? അതെ, അതാണ് ഈ യഥാർത്ഥത്തിൽ ഈ നിയമസഭയിൽ നിയമനിർമ്മാണ സഭ എന്നുള്ള ആ ഒരു അവസരം വിനിയോഗിക്കാൻ ഈ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. സർക്കാരിനെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം ടേബിൾ ചെയ്താൽ മതി, ഇതെല്ലാം മേശപ്പുറത്ത് വെച്ചാൽ മതിയല്ലോ. കാരണം ചർച്ചകൾ, ബില്ലുകൾ എല്ലാം പാസ്സായി പാസ്സായി പാസ്സായി. ഇത് ആർക്കാണ് നഷ്ടം? അവിടെ എന്തെങ്കിലും തെരഞ്ഞെടുത്ത് വിടുന്ന ജനങ്ങൾ, അവരുടെ മണ്ഡലത്തിലെ ജനങ്ങൾ, അവരാണ് അവരെ എലിഫിയറാക്കുകയല്ലേ? അതെ, ഈ ഈ പറയുന്ന ഇപ്പോൾ ഈ സബ്മിഷനുകൾ അതൊക്കെ എന്ന് പറയുന്നത് പ്രാദേശിക പ്രശ്നങ്ങളടക്കം, മണ്ഡലത്തിലെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടാനുള്ള ഒരു അവസരമാണ്. അതല്ല ചോദ്യോത്തരവേള. ഒരു ഒരു ഇപ്പം ചോദ്യത്തിന് എഴുതി ഉത്തരം കിട്ടും, ഓക്കെ. പക്ഷെ അതല്ലല്ലോ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതെ, മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടുന്നു. അതിന് ആ പറഞ്ഞ ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ ഒരു ഉപചോദ്യത്തിനുള്ള അവസരം ഉണ്ടാകുന്നു. അത്തരം വേദികളൊക്കെ ഇല്ലാതാവുകയാണ് ഇവിടെ. എത്ര ദിവസമായി നിങ്ങളുടെ പ്രതിഷേധം നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾ അയക്കൂ. അതെ അതെ, അല്ല ഈ ഈ സംസാരിക്കുന്ന വേളയിലെല്ലാം ചർച്ചയിൽ, പിന്നീട് നടക്കുന്ന ഇപ്പൊ ബില്ലുകളുടെ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ, ഈ ചർച്ചകളിലൊക്കെ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണ്. ആരും അല്ലാതെ അധികം ബില്ലിനെ കുറിച്ചൊക്കെ വളരെ കുറച്ച് പറഞ്ഞിട്ട് ബാക്കിയൊക്കെ രാഷ്ട്രീയമാണ് പറയുന്നത്. അങ്ങനെ ബൈബിളും ഖുറാനും ഭഗവത്ഗീതയും വായിക്കുന്നത് അവർ രാഷ്ട്രീയം തന്നെ, പക്ക രാഷ്ട്രീയം തന്നെ അവർ പറയുന്നത്. ഓരോ എം എൽ എമാരും പ്രതിപക്ഷത്തിരിക്കുന്ന ഓരോ എം എൽ എമാരും പറയുന്നത് രാഷ്ട്രീയം. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ നിൽക്കുമ്പോ ഈ ഇത്തരത്തിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെയാണല്ലോ പ്രശ്നം. നിസ്സാരപ്പെട്ട ഇവിടെ പോത്തൻകോട്ട് ഒരു ഒരു അതെ അതിനൊക്കെ പ്രതികളെയൊക്കെ പിടിച്ചു, അതിനു വേണ്ട അന്വേഷണം. അതൊരു അതൊരു ഭീകര പ്രശ്നമൊന്നുമല്ല. സബ്മിഷൻ ഇങ്ങനെ നിരന്തരം സഭ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ അല്ല. പിന്നെ ബ്രഹ്മപുരത്തെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ അതിന് മറുപടി കൊടുത്തു. മന്ത്രിമാർ, അതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരെല്ലാം മറുപടി പറഞ്ഞു. ഇതൊക്കെ വീണ്ടും വീണ്ടും സബ്മിഷൻ ഉന്നയിച്ച്, അതിനെ അനുവദിച്ചില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ സഭ സ്തംഭിപ്പിച്ച്, ഇത് 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 എവിടെ നടക്കും ഇത്? അല്ല, ഈ നമ്മുടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഷയ ദാരിദ്ര്യം ഒരു വലിയ വിഷയമാണ്. അതാണ്, അപ്പൊ അടിയന്തര പ്രമേയത്തിനൊക്കെ ഒരു വിഷയം വേണ്ടേ? വേണം, ബലമുള്ള വിഷയം വേണ്ടേ? ഇത് എന്തെങ്കിലും കിട്ടിയിട്ട് നമുക്ക് കുറെ പ്രസംഗിക്കാനുള്ള ഒരു ഒരു അവസരം എന്നുള്ള നിലയിൽ അവർ കാണുന്നു. സർക്കാർ പറയുന്നു അത് നടക്കില്ല, കാര്യമില്ലാത്തൊരു കാര്യത്തിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സഭയുടെ കുറെ സമയം, ഏകദേശം ഒരു മണിക്കൂറോളം ആ പ്രോസസ്സിന്, ഈ നോട്ടീസിന്റെ മേലുള്ള ചർച്ചയാണെങ്കിലും അവതാരകൻ പറയുന്നു, പിന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതാത് അതിന്റെ ചുമതലയുള്ള ആൾ മറുപടി പറയുന്നു, അതിനുശേഷം വീണ്ടും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, പിന്നെ കക്ഷി നേതാക്കൾ സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു ഇറങ്ങിപ്പോക്ക്, ഇതൊരു ഇതൊരു കലാപരിപാടിയാണ്. ആ കലാപരിപാടിക്ക് വേണ്ടി എന്തിനവിടെ സമയം കളയുന്നു? അടുത്ത ബിസിനസ്സിലേക്ക് കടക്കാമല്ലോ നമ്മുടെ സഭയ്ക്ക്. അല്ല, ഒരു ദിവസത്തെ സഭയ്ക്ക് വേണ്ടി ഈ സർക്കാർ ചെലവിടുന്ന പൈസ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. അല്ല, പ്രതിഷേധമൊക്കെ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പ്രതിഷേധം നടത്തുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നിരന്തരം സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നിയമസഭയിൽ വന്ന് മിണ്ടാതിരുന്നോളണോ അല്ലെങ്കിൽ പ്രസംഗത്തിൽ കൂടി മാത്രമേ പ്രതിഷേധം രേഖപ്പെടുത്താവൂ എന്നൊന്നുമില്ല. ആവശ്യം വരുമ്പോൾ പ്രതിഷേധിക്കുക. പക്ഷെ ഇവിടെ എന്താണ് റീസൺ? ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നത് സ്പീക്കറുടെ ഓഫീസ് മുമ്പ് നടന്ന പ്രശ്നമാണ്. അതാണ്, മറ്റേതൊക്കെ വിട്ടു വിട്ടു. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ അവർ നടത്തിയ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ചൊല്ലിയാണ് ഇപ്പോൾ അതിന് കേസെടുക്കണം, മറ്റത് മറിച്ചതെന്നൊക്കെയാണ്. കാര്യങ്ങളാകെ പൊളിഞ്ഞ് പാളീസായി. അപ്പൊ അത് പോലീസ് കേസെടുത്തു, അവരെ അന്വേഷിക്കാനാണ്. പോലീസ് കേസെടുത്തപ്പോ ഇപ്പൊ നേരെ ഉൾട്ടയടിച്ചു. അത് അല്ല, അതാണ് സംഗതി. അവിടെ ഡോക്ടറെ പോയി മൊഴിയെടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു കെ കെ രമ ഇരുന്ന് നിർബന്ധിക്കുകയായിരുന്നു എന്ന്. എന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടു, പ്ലാസ്റ്റർ ഇട്ടു. പക്ഷേ കെ കെ രമ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോ പറഞ്ഞത് അങ്ങനെയല്ല, ഡോക്ടർ ഇങ്ങോട്ട് നിർബന്ധിക്കുകയായിരുന്നു. ഡോക്ടർക്ക് എന്ത് തലയ്ക്ക് ഓളമാണ്? എം എൽ എ പ്ലാസ്റ്റർ ഇടും, പ്ലാസ്റ്റർ ഇടും, പ്ലാസ്റ്റർ ഇടും. ഒരു സ്വകാര്യ ആശുപത്രി ആണെങ്കിൽ ശരി, പ്ലാസ്റ്റർ ഇട്ടാൽ അവർക്ക് പൈസയെങ്കിലും കിട്ടും. ഇതൊരു സർക്കാർ ആശുപത്രിയിലെ ആള്, സംഗതി എന്താണ്? കയ്യിലെ കുഴയിൽ ഇതെന്തോ പിടിച്ചു വലിച്ചപ്പോഴുള്ള അതൊന്ന് അനങ്ങാതിരിക്കാൻ, ഒരു സ്ലിംഗ് ഇടുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, ഇത് കുറച്ചു നേരം അനങ്ങാതിരിക്കുന്നത്. അത് പ്ലാസ്റ്റർ ഇടൂ എന്നുള്ളത്, കാരണം ഈ വി ഡി സതീശൻ ഈ രമ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം, അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഈ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നത് ഇടൂ പ്ലാസ്റ്റർ ഇട്ടോ.
ഒരു രമ യഥാർത്ഥത്തിൽ പെട്ടു. അവര് പറഞ്ഞു കേട്ടില്ലേ എനിക്ക് പൊട്ടലില്ല, പൊട്ടലുണ്ടല്ലോ ആര് പറഞ്ഞു എന്ന്. എന്റെ കൈക്ക് പൊട്ടലുണ്ട്, മറ്റത് പറഞ്ഞത് വലിച്ചിളച്ച് ചവിട്ടി പൊട്ടിച്ചു എന്നൊക്കെയാണ്. വേദനയാണ്, കൈ എടുക്കാൻ പറ്റുന്നില്ല. ആ നിലയിൽ പറഞ്ഞ ആളുകളാണ്. ഇപ്പോ ഡോക്ടർ കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട്, കാരണം ഇങ്ങോട്ട് നിർബന്ധിച്ചു ഇത് പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യമില്ല, സ്ലിങ് മതി എന്ന് പറഞ്ഞപ്പോഴും അതങ്ങനെയല്ല, പ്ലാസ്റ്റർ ഇട്ടേ പറ്റുള്ളൂ എന്ന് പ്ലാസ്റ്റർ ഇടൂ. അവിടെ അത് പൊളിഞ്ഞു, തിരുവഞ്ചൂരിന് ആക്രമിച്ചു എന്ന് പറഞ്ഞത് പൊളിഞ്ഞു. സനീഷ് കുമാർ ജോസഫിന്റെ അവസ്ഥ എന്താണോ, ബോധം കെട്ട് കിടന്നു എന്നാണ് പറഞ്ഞത്. ആശുപത്രിയിൽ പോയി രണ്ട് ബൈറ്റ് കൊടുത്ത് അതേ മറ്റേ ബൈറ്റ് കണ്ടില്ലായിരുന്നു. അപ്പൊ കളിയാക്കല്ലേ കേട്ടോ, ഈ ഒരാളുടെ അവശ്യാവസ്ഥയെ കളിയാക്കുന്നു എന്നൊന്നും ധരിച്ചു കളയരുതേ. ഇതൊരു അഭിനയമാണ് എന്നുള്ളത് അത് കാണുമ്പോ അറിയാം. കാരണം അത് അത്രയ്ക്ക് എന്നുള്ളത് അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. രമ തന്നെ പറയുന്നു, രമ ഒരു ഡയലോഗ് അവരുടെ വാർത്താ സമ്മേളനത്തിൽ കേട്ട് ചിരിച്ചു പോയത്, ഞാന് എന്റെ വിഷ്വൽസ് അവിടെ നടന്ന വിഷ്വൽസ് ഇപ്പോഴാണ്, വിഷ്വൽസ് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്ന്. അതായത് സ്വയം ഇതൊക്കെ സംഭവിച്ചു എന്ന് പറയുന്ന ആള് പറയുന്നത് ഞാൻ വിഷ്വൽ കണ്ടപ്പോഴാണ് എനിക്കെതിരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അല്ല, അങ്ങനെ എനിക്ക് സംഭവിച്ചു എന്ന് പറയാൻ പറ്റണമല്ലോ. അല്ലാതെ എനിക്ക് സംഭവിച്ചതിന് എന്നെ ഇടിച്ചു എന്നുള്ളത്, എന്നെ ഇടിച്ചു എന്നുള്ളത്, എന്നെ ചവിട്ടി എന്നുള്ളത് മനസ്സിലാവുന്നു എന്ന് പറയുന്നത് അതാ അവിടെയാണ് പ്രശ്നം. ഇതിനൊരു ഇത് തിരക്കഥയാണ്, ഇതൊരു അഭിനയമാണ് എന്നുള്ളത് ബോധ്യപ്പെടുന്നത് അവിടെയാണ്. ഇത് മാത്രമല്ല, വാച്ചാൻ കാർഡ് നിയമസഭയ്ക്കുള്ള അകത്തുള്ള വാച്ചാൻ കാർഡ് അല്ലെങ്കിൽ പുറത്തുള്ളവരായാലും ശരിയാണ്, ഒരു MLA ആണ് അവരെ ആ ബഹുമാനത്തോടു കൂടി മാത്രം അവരെ ഈ വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം മാത്രമേ അവരൊരിക്കലും MLA ഇടിക്കാനോ പിടിക്കാനോ അവർക്കൊന്ന് അത് ഏതാ പ്രത്യാഘാതം അവർക്ക് അറിയാം. കാരണം ഭരണം മാറിയതിന് അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ഒരു കേസെടുത്തു കഴിഞ്ഞാൽ ഒരു MLAക്കെതിരെ അവർക്ക് അവകാശമൊക്കെ ഉള്ളവരാണ് MLA എടുത്തു കഴിഞ്ഞാൽ അവർക്ക്, കാരണം ഇപ്പൊ സർക്കാരായാലും കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം നിരംബിക്കാൻ അവരെ അങ്ങ് മാറ്റിയാലും വേറെ പ്രശ്നമൊന്നുമില്ല, അവർക്ക് സംഭവം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ്, ഇവിടെ അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു ഉപരോധം ഉണ്ടാക്കുന്നു, ഇത് ഒന്ന് ഇവരെ ഒന്ന് മാറ്റി അവിടെ വഴി ഒരുക്കാൻ ശ്രമിച്ച വാച്ചാൻ വാർഡിനെ അങ്ങോട്ടാണ് ആക്രമിച്ചത്. വനിതാ വാച്ചന്മാരുടെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അവർക്ക് പൊട്ടലുണ്ട്. അതെ, അതാണ് നേരെ തിരിച്ച് എക്സ്റേ കാണാം. അല്ലേ, ഇതാ നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്, എന്തിന്റെ കാര്യത്തിലാണ് ഈ നിയമസഭ ഇങ്ങനെ നിരന്തരമായി സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റിയ അബദ്ധം ഏറ്റുപറഞ്ഞ് പ്രതിപക്ഷം ശരി ഞങ്ങൾ ഇനി സഭയുമായി സഹകരിക്കാമെന്നാണ് പറയേണ്ടത്. അവിടെ സതീശന്റെ ഈ ദുർവാശിയും ശാഠ്യവും നല്ലതല്ല. അത് സ്പീക്കർ ശംസീർ പറഞ്ഞതുപോലെ ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ മുല്ലപ്പള്ളി പറഞ്ഞില്ലേ, മുല്ലപ്പള്ളി പറഞ്ഞാണ് ഏറ്റവും അത് ആ ധാർഷ്ട്യമൊക്കെ വിടണം, ഞാനാണെന്നുള്ള ഭാവം, ഇത് ഞാൻ മാത്രമാണെന്നുള്ളൊരു ഭാവം. സതീശൻ ആദ്യം പ്രതിപക്ഷ നേതാവ് ആയപ്പോ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് കേട്ട് എല്ലാവരും രോമാഞ്ചകം, ക്രിയാത്മക പ്രതിപക്ഷമാകും ഞങ്ങൾ ഇതിനോടൊപ്പം അന്ന്. അപ്പോ BJP പറഞ്ഞു, ഓ പിണറായി വിജയന്റെ ആളായി മാറിയിരിക്കുന്നു സതീശൻ എന്നൊക്കെ പ്രതിഷേധിച്ചവരുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, സതീശൻ ഇതൊക്കെ സതീശൻ എന്താണെന്നുള്ളത് അറിയാവുന്നവർക്കെ കൃത്യമായിട്ട് അതൊക്കെ അറിയാവും. ഇതൊക്കെ കാണിക്കാൻ കിഞ്ചുമ്പോഴാണ് നമ്മുടെ ഇത് തൊട്ട് മുൻപ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കണ്ട. അയ്യോ, അദ്ദേഹത്തെ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരുപാട് തങ്കപ്പനല്ല പൊന്നപ്പന.